നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ വിഷ്ണുവിൻ്റെ വിവിധ അവതാര കഥകളിലൂടെയും ഭക്തന്മാരുടെ കഥകളിലൂടെയും ഭാഗവതം ലളിതമായി തത്വജ്ഞാനം വെളിവാക്കിത്തരുന്നു. ഭാഗവതത്തിലെ കഥകളെല്ലാം നാനാത്വത്തിൻ്റെ ഭ്രമത്വം ഉറപ്പുവരുത്തി ഭൗതിക വിഷയങ്ങളോട് വിരക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്നവയാണ്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ 7 ശ്ലോകങ്ങൾ വരെ പറഞ്ഞു വെച്ചു. ഇനി 8-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 3 ശ്ലോകങ്ങളിലായി സതീദേവി തൻ്റെ പിതാവിൻ്റെ യാഗത്തെ അറിയുന്നത് എപ്രകാരം എന്ന് നമ്മൾ കേട്ടു. ആകാശത്തിലൂടെ പോകുന്ന ദേവന്മാരിൽ നിന്നും ദേവസ്ത്രീകളിൽ നിന്നുമാണ് സതീദേവി തൻ്റെ പിതാവായ ദക്ഷൻ വലിയൊരു യജ്ഞമലോ മഹോത്സവം നടത്താൻ തീരുമാനിച്ചു എന്നത് അറിയുന്നത്. അതറിഞ്ഞിട്ട് ഔത്സുക്യത്തോടുകൂടി സതീദേവി തൻ്റെ ഭർത്താവായ മഹാദേവൻ്റെ അരികെ ചെന്ന് തനിക്ക് തൻ്റെ പിതാവിൻ്റെ യാഗത്തിന് പോകുവാനുള്ള ആഗ്രഹത്തെ, ആ യാഗത്തിൽ സംബന്ധിക്കുവാനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ യാഗത്തിൽ സംബന്ധിക്കുവാനുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിക്കലാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ സതീദേവിയുടെ വാക്കുകളായതിനാൽ സത്യുവാച എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. പ്രജാപദേസ്തേ ശുശുരസ്യ സമ്പ്രദം നിര്യാപിതോ യജ്ഞമഹോത്സവക്കില വയം ച തത്രാഭിസരാമവാമത്തെ യദ്യർത്ഥിതാമി വിബുധാവ്രജന്തിഹി. ഹേ വാമ, അലയോ മോഹനസ്വരൂപിയായിട്ടുള്ള മഹാദേവ, സാമ്പ്രതം ശുശുരസ്തേ ശുശുരസ്യ പ്രജാപദേഹ യജ്ഞമഹോത്സവ നിര്യാപിത കിലാം. ഹേ വാമ, അലയോ മനോഹരരൂപിയായിട്ടുള്ള ഭഗവാനെ, സാമ്പ്രതം ഇപ്പോൾ തേ ശുശുരസ്യ പ്രജാപദേഹ അങ്ങയുടെ ശുശുരനായ പ്രജാപതിയുടെ, അതായത് ദക്ഷൻ്റെ യജ്ഞമഹോത്സവ നിര്യാപിത കില, യജ്ഞമഹോത്സവം ആരംഭിച്ചു കില പോൽ. ഇവിടെ അമീ വിബുധാവ്രജന്തിഹി, അങ്ങ് കാണുന്നില്ലേ വിബുധന്മാർ ദേവന്മാർ അങ്ങോട്ട് പോകുന്നത്, ഈ ദേവന്മാരൊക്കെ അങ്ങോട്ട് പോകുന്നവരാണ്. തേ അർത്ഥിതായതി, അങ്ങയ്ക്ക് ഇച്ഛയുണ്ടെങ്കിൽ, അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ, വയം തത്ര അഭിസരാമ, നമുക്കും അങ്ങോട്ട് പോവാം. അപ്പോൾ മഹാദേവനോട് സതീദേവി പറഞ്ഞത്, ഇതാ അങ്ങയുടെ ശ്വശുരൻ്റെ യാഗം യജ്ഞം, അത് അങ്ങ് അറിഞ്ഞില്ലേ എന്നാണ്. അത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്, അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നില്ല, അത് ആരംഭിച്ചിരിക്കുന്നു, ദേവന്മാരങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ദക്ഷനെ സതീദേവി മഹാദേവൻ്റെ ശ്വശുരൻ ആയിട്ടാണ് അവിടെ കൽപ്പിച്ച് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ യാഗത്തിനായി ദേവന്മാർ പോകുന്നു എന്നല്ല, അങ്ങയുടെ ഭാര്യാപിതാവിൻ്റെ യജ്ഞത്തിനായി ദേവന്മാർ പോകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് നമുക്കും പോവാമെന്നാണ്. അവിടെ തൻ്റെ അച്ഛൻ എന്ന് പറയാതെ അങ്ങയുടെ ഭാര്യാപിതാവ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നമുക്ക് പല രീതിയിൽ പറയാം. ഒന്നാം, പതിവ്രതയായ സതീദേവി ഭർത്താവിനെ പ്രധാനമായി കൊണ്ടാണ് ബാക്കി എല്ലാറ്റിനെയും കാണുന്നത്. തൻ്റെ പിതാവ് പോലും ഭർത്താവിൻ്റെ ഭാര്യാപിതാവ്, അവിടെയും ഭർത്താവാണ് മുഖ്യനായി പ്രധാനിയായി നിൽക്കുന്നത്. ഇനി അലയോ ഭഗവാനെ, അങ്ങയുടെ ഭാര്യാപിതാവാണ് യാഗം നടത്തുന്നത്, അപ്പോൾ അങ്ങയ്ക്കും പോകേണ്ടുന്ന ബാധ്യത, അങ്ങയുടെ ഭാര്യാപിതാവ് യാഗം നടത്തുന്നുണ്ട്, അതേ മഹോത്സവമായിട്ടാണ് നടത്തുന്നത്, അപ്പോൾ അങ്ങയ്ക്ക് പോകേണ്ടുന്ന
ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളൊരു സൂചിപ്പിക്കൽ കൂടി അവിടെയുണ്ടോ എന്ന് സംശയിക്കാം. പിന്നെ വിബുധാ വ്രജന്തിഹി, ദേവന്മാർ പോകുന്നു എന്ന് പറയുന്നതിലൂടെ വൈകിയിട്ടില്ല, ദേവന്മാർ പോകുന്നേ ഉള്ളൂ, തീർത്തും വൈകി എന്ന് പറയാൻ വയ്യ. അപ്പം നമുക്കും അങ്ങോട്ട് പോവാം. അവിടെ ഒരു തനി സാധാരണ സ്ത്രീയായിക്കൊണ്ട് സതീദേവി സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. വീണ്ടും ആ സതീദേവി തൻ്റെ ആഗ്രഹത്തെ കൂടുതൽ കൂടുതലായി മഹാദേവൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയാണ്. ആയത് അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് കേൾക്കാം. കാലദേശങ്ങളിൽ നിന്നും നാമരൂപങ്ങളിൽ നിന്നും ഗുണധർമ്മങ്ങളിൽ നിന്നും അതീതനും കേവല സ്വരൂപിയുമായ ശ്രീ വാസുദേവനാകുന്നു പരബ്രഹ്മം. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. ബ്രഹ്മാദയ സുരഗണാ നതു കിം യുവത്യു ത്വത്പാദാംബുജമഹർനിശമാശ്രയന്തി മന്യേ ത്വയൈവ വിഹിതാ ഖലു തേ പുമാംസ കിം വർണയാമി തവ ശക്തിം അനന്തവീര്യേ ത്വം നാ അപുമാൻ ന ച പുമാനിതി ത്വം ന അപുമാൻ ന ച പുമാനിതി മേ വികൽപോ യാകാസി ദേവി സഗുണാ നനു നിർഗുണാ വാ താം ത്വാ നമാമി സതതം കില ഭാവയുക്തോ വാഞ്ഛാമി ഭക്തിമചലാം ത്വയി മാതരം തു. ഹേ ദേവി, അവിടുന്ന് സ്ത്രീയല്ല പുരുഷനല്ല, ഇതാണ് എൻ്റെ സംശയം, അവിടുന്ന് ആരാണ്? സഗുണയോ നിർഗുണയോ? ഞാൻ അവിടുത്തെ എല്ലായ്പ്പോഴും ഭക്തിപൂർവം നമസ്കരിക്കുന്നു. അവിടുത്തെ പേരിൽ അചഞ്ചലമായ ഭക്തി എനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇള ഇവിടെ തൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നല്ല പറയുന്നത്. തനിക്ക് വന്നു ചേർന്നിട്ടുള്ള വ്യത്യാസത്തെ ഇള അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെ മാറ്റിമറിക്കണം എന്ന് ഇളയ്ക്ക് തോന്നുന്നില്ല. ദേവീ ഉപാസന കൊണ്ട് ഇള സാധിച്ചെടുത്ത മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ പലരും ഈശ്വരനെ ആശ്രയിക്കുന്നത് നമുക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതിൽ ചിലതിനെ ഇല്ലാതാക്കാനും നമ്മളിൽ വന്നു ചേരാത്തതായിട്ടുള്ള ചിലതിനെ വന്നു ചേർക്കാനും ആണ്. ഇള തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെ അംഗീകരിച്ചിരിക്കുന്നു. സാക്ഷാൽ മഹാദേവിയെ പ്രത്യക്ഷയായി കണ്ട ഇള ദേവിയോട് തൻ്റെ പൗരുഷത്തെ തിരിച്ചു തരാൻ അഭ്യർത്ഥിക്കുന്നില്ല. തൻ്റെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ദേവിയിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ ഏതുമായിക്കൊള്ളട്ടെ, അതിനെ തരണം ചെയ്യാൻ സാധിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, പരമമായതിനെ സദാ വിടാതെ പിടിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. ബാക്കിയുള്ളവരെല്ലാം അർത്ഥകാമികൾ ആണ്. അല്ലയോ ദേവി, നീ എനിക്ക് എന്തു തരും തരില്ല എന്നുള്ളത് കൊണ്ടല്ല, എന്നുള്ളത് കണ്ടിട്ടല്ല. നീ തരുമായിരിക്കാം, തരാതിരിക്കാം, ഇരിക്കുമായിരിക്കാം. നീ എനിക്ക് എന്തു തന്നാലും തന്നില്ലെങ്കിലും സദാ നിന്നെ ഭജിക്കുവാനുള്ള എൻ്റെ ഇഷ്ടം നിലനിൽക്കട്ടെ എന്ന് ആർക്കാണോ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് സർവാത്മനാ, അവരാണ് ശരിക്കുമുള്ള ഭക്തർ. ഇവിടെ ആ ശരിക്കുമുള്ള ഭക്തിയെ പ്രകടിപ്പിക്കുകയാണ് വ്യാസഭഗവാൻ ഇളയിലൂടെ. ത്വം ന അപുമാൻ ന ച പുമാൻ ഇതി മേ വികൽപ്പോ യാകാസി ദേവി സഗുണാനനു നിർഗുണാവ താം ത്വാ നമാമി സതതം കില ഭാവയുക്തോ വാഞ്ഛാമി ഭക്തിമചലാം ത്വയി മാതരം തു. ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടിയില്ല. ആണുമല്ല, പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതുമല്ല, സഗുണമാണോ അല്ല, നിർഗുണമാണോ അല്ല, അങ്ങനെ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ദേവിയെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ പ്രസൻ്റ് സിറ്റുവേഷനെ പൂർണാത്മന അംഗീകരിച്ച ഇള ദേവിയിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി തുടർന്നും തനിക്ക് നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദേവിയോടുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ട മറ്റുള്ള സ്തുതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സ്തുതി. ഇതിനു മുമ്പ് നമ്മൾ കേട്ട പല സ്തുതികളും
ആഗ്രഹപൂർത്തീകരണത്തിനുള്ള സ്ഥിതി സ്തുതി ആണെങ്കിൽ ഇത് ഒരാഗ്രഹപൂർത്തീകരണത്തിനുള്ള സ്തുതിയല്ല. വസ്തുതകളെ ഉത്കൊണ്ടുകൊണ്ട് ഒന്നിനെയും മാറ്റിമറിക്കേണ്ടുന്ന ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദേവിയിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമെന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മാത്രമാണ് ഈ സ്തുതിയിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് വളരെ ഉദാത്തമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഇതി സ്തുത്വാ മഹീപാലോ ജഗാമ ശരണം തഥാ പരിതുഷ്ടാ ദദൌ ദേവി തത്ര സായുജ്യമാത്മനി. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് രാജാവ് ദേവിയെ ശരണം പ്രാപിച്ചു. രാജാവ് പുരുഷനല്ല, സ്ത്രീയാ, ഇളയാണ് സ്തുതിച്ചത്. പക്ഷേ അദ്ദേഹം രാജാവ് തന്നെയാണ്. ആ രാജാവ് ദേവിയെ ശരണം പ്രാപിച്ചു. അപ്പോൾ സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിന് ആത്മസായുജ്യവും നൽകി. നമുക്കൊരു സംശയം ഉണ്ടാവാം, ശരിക്കും ദേവി ഇദ്ദേഹത്തിന് പൗരുഷം തിരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയല്ല വേണ്ടത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിനതീതരായി തീരാൻ സാധിച്ചാൽ ആത്മസായുജ്യം ലഭിക്കും എന്നാണ് ഈ കഥ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ഇതെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രക്ഷാമാർഗവും തേടിയാണ് പലരും ഇതിനു മുമ്പിലിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, അതിനെ നമ്മൾ അംഗീകരിക്കുക, അതിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. ഇള തൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് ഒളിച്ചോടിയിരുന്നു എങ്കിൽ പുരൂരവസിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു രാജ്യമുണ്ടാകുമായിരുന്നില്ല. തൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി തൻ്റെ പ്രയാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഇള ജീവിച്ചു. വസിഷ്ഠൻ നേടിക്കൊടുത്ത ശങ്കരാനുഗ്രഹത്താൽ സ്ഥിരം സ്ത്രീത്വത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഒരു മാസം പുരുഷൻ, ഒരു മാസം സ്ത്രീ. അതിൽ പരിതപിച്ച് ഡിപ്രസ്ഡായി ഒരു സൈക്യാട്രിക് പേഷ്യൻ്റായി തീരാമായിരുന്നു സുദ്യുമ്നൻ എന്ന ഇളയ്ക്ക്. പക്ഷെ അത് ചെയ്തില്ല, തൻ്റെ പ്രതിസന്ധിയെ നേരിട്ടു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈശ്വരനെ പഴിചാരിയില്ല, തന്നെ പൂർണ്ണ പുരുഷനാക്കി പഴയതുപോലെ ആക്കി മാറ്റാത്ത ഈശ്വരൻ ഉള്ളതല്ല എന്ന് പറഞ്ഞില്ല. കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനുണ്ട് എന്നും കിട്ടാതെ വരുമ്പോൾ ഈശ്വരൻ ഇല്ല എന്നും പറയുന്ന ആധുനിക ഭക്ത ജനങ്ങളെപ്പോലെ അല്ലായിരുന്നു ഇള. തൻ്റെ പ്രതിസന്ധിയെ ഈശ്വരാനുഗ്രഹത്തോടുകൂടി നേരിട്ടു. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാവിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം അറ്റ് അമൃത ടി വി ഡോട്ട് കോം. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.